ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭൂമിയും ജീവലോകവും എന്ന യൂണിറ്റിൽ പ്രവർത്തനങ്ങളൊക്കെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തല്ലോ അല്ലേ വെരി ഗുഡ് നമ്മളതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഭൂമിയുടെ ഉത്ഭവം എങ്ങനെയാണ് അതിനുശേഷം എന്താണ് സംസാരിച്ചത് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ശിലാമണ്ഡലത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഇതൊക്കെ ചർച്ച ചെയ്തു അല്ലേ വാട്ട് ഈസ് ലിത്തോസ്ഫിയൻ എന്താണ് ശിലാമണ്ഡലം പറയൂ ഓർമ്മയുണ്ടല്ലേ വെരി ഗുഡ് അതായത് പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് ഒന്ന് പർവ്വതങ്ങൾ രണ്ട് പീഠഭൂമികൾ മൂന്ന് സമതലങ്ങൾ പിന്നെന്താ ചർച്ച ചെയ്തത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ആ പ്രവർത്തനങ്ങളൊന്നും ഓർമ്മയുണ്ടോ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് കുന്നടിക്കൽ രണ്ട് മണൽവാരൽ വാരൽ മൂന്ന് വയൽ നികത്തൽ നാല് വനനശീകരണം അഞ്ച് അശാസ്ത്രീയമായ കൃഷിരീതികൾ ആറ് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം എല്ലാം ഓർമ്മയുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ചൂഷണങ്ങൾ നടക്കാറുണ്ടോ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ചൂഷണങ്ങൾ നടക്കുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലേ ഒരു കാര്യം ചെയ്താലോ അങ്ങനത്തെ ഒരു പ്രവർത്തനം എന്തെങ്കിലും പ്രകൃതി ചൂഷണം നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ ഇതിലേതെങ്കിലും പ്രകൃതി ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ സന്ദർശിക്കുമ്പോൾ മുതിർന്നവരെയോ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ കൂടെ കൂട്ടണം കേട്ടോ ഡു സച്ച് ആക്ടിവിറ്റീസ് ഹാപ്പൻ ഇൻ അവർ ലൊക്കാലിറ്റി ഓർ നിയർ ബൈ യുവർ സ്കൂൾ വിസിറ്റ് ദാറ്റ് പ്ലേസ് വിത്ത് യുവർ പാരൻസ് ഓർ എൽഡേഴ്സ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്സ് ഓഫ് യുവർ വിസിറ്റ് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കൂ അതെന്തൊക്കെയാണ് നോക്കാം അതായത് നമ്മൾ ഒരു സ്ഥലം സന്ദർശിക്കുന്നു എന്തിനാണ് സന്ദർശിക്കുന്നത് ആ സ്ഥലത്തെ പാരിസ്ഥിതിക പ്രശ്നം വിലയിരുത്താൻ വേണ്ടിയാണ് ഒന്നാമതായി എന്താണ് എഴുതേണ്ടത് പാരിസ്ഥിതിക പ്രശ്നം എന്താണ് ഒന്നാമതായി പാരിസ്ഥിതിക പ്രശ്നം എന്താണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഫോർ എക്സാമ്പിൾ നമ്മൾ സന്ദർശിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം പാറ ഖനനം ആണെന്നിരിക്കട്ടെ അപ്പം നമ്മുടെ വിഷയം എന്താണ് നമ്മൾ നമ്മളിടപെടുന്ന മേഖല പാറഖനനം എന്നൊരു പരിസ്ഥിതി പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം എന്താണ് രണ്ടാമത്തെ എന്താണ് എഴുതേണ്ടത് ആ പ്രശ്നത്തെക്കുറിച്ച് ഉദാഹരണമായി പറഞ്ഞാൽ പാറഖനനത്തെക്കുറിച്ച് വിശദീകരണം വേണം പ്രശ്ന വിശദീകരണം പ്രശ്ന വിശദീകരണം എഴുതണം എക്സ്പ്ലനേഷൻ റിഗാർഡിങ് ദ ഇഷ്യൂ മൂന്നാമത് ഈ പ്രശ്നം ഈ പാറഖനനം എന്ന പ്രശ്നം പ്രകൃതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഹൗ ദിസ് ഇഷ്യൂ അഫക്റ്റ് നേച്ചർ ഈ ഈ പ്രശ്നം എങ്ങനെ പ്രകൃതിയെ ബാധിക്കുന്നു ദെൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഓക്കെ കുറിപ്പ് തയ്യാറാക്കി അധ്യാപകർക്ക് അയക്കുമല്ലോ പ്ര ചൂഷണത്തിൻ്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബതിലുകൾ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് കണ്ടെത്തണം ബദലുകൾ കണ്ടെത്തണം എന്താ ബദലുകൾ പകരം വയ്ക്കാവുന്നവ പകരം വയ്ക്കാവുന്നവയെ എന്തു പറയാം ബദലുകൾ എന്ന് പറയാം അല്ലേ അതായത് ചൂഷണത്തിൻ്റെ ഫലമായി പ്രകൃതിക്ക് ഉണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ ആവശ്യമാണ് എന്താണ് ബദലുകൾ അതായത് പകരം വയ്ക്കാവുന്നവയാണ് ബദലുകൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം കെട്ടിട നിർമ്മാണത്തിന് നമ്മൾ പുഴയിലെ മണലാണ് ഉപയോഗിക്കുന്നത് ഈ പുഴയിലെ മണലിന് പകരം നമുക്ക് എന്ത് ബദൽ ഉപയോഗിക്കാം എസ് പാറപ്പൊടി ഉപയോഗിക്കാം അല്ലേ പുഴയിലെ മണലിന് പകരം പാറപ്പൊടി ഉപയോഗിക്കാം ഈടിനും ഉറപ്പിനും പാറപ്പൊടി നല്ലതാണ് ഇഷ്ടിക നിർമ്മാണത്തിന് മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ നമ്മുടെ വീട് നിർമ്മാണത്തിന് ആവശ്യമായ മറ്റൊരു ഘടകമാണ് ഇഷ്ടിക ഇതിന് ഏതെങ്കിലും ബദലുകളുണ്ടോ വാട്ട് ആർ ദ ആൾട്ടർനേറ്റീവ്സ് ടു ബ്രിക്സ് മേക്കിംഗ് ശരിയാണ് വി ക്യാൻ മേക്ക് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് യൂസ്ഡ് പ്ലാസ്റ്റിക്സ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്ക് കളിമൺ ഫാക്ടറിയിലെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ ഇഷ്ടികകൾ നിർമ്മിക്കാൻ സാധിക്കും ഇത്തരം ബദലുകളാണ് നാം കണ്ടുപിടിക്കേണ്ടത് പരിസ്ഥിതിക്ക് ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ബദലുകൾ കണ്ടുപിടിക്കണം ദറ്റ് മീൻസ് നാച്ചുറൽ റിസോഴ്സ് ആർ ഫോർ അവർ യൂസ് ബട്ട് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ ലീഡ്സ് ടു ഇംബാലൻസ് ഇൻ നേച്ചർ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫൈൻഡ് ഔട്ട് ഓൾട്ടർനേറ്റീവ് ടു റെഡ്യൂസ് ദ ഡാമേജസ് കോസ്റ്റ് ടു നേച്ചർ അൺകൺട്രോൾഡ് എക്സ്പ്ലോയ്റ്റേഷൻ ഓഫ് ലിത്തോസ്ഫിയർ ഇസ് എ ത്രഡ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് അല്ലേ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഹാനികരമായിട്ട് ബാധിക്കും അല്ലേ പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായി അല്ലേ നമുക്കൊരു കവിത കേട്ടാലോ നല്ല മനോഹരമായ കവിത അല്ലേ നമ്മൾ ഇതുവരെ ഏത് മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം വെരി ഗുഡ് നമുക്ക് അടുത്ത മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്താലോ അടുത്ത മണ്ഡലം ഏതാണ് ചിത്രം ശ്രദ്ധിക്കും ഏതായിരിക്കും ഈ മണ്ഡലം അറിയാം അല്ലേ ജലമണ്ഡലം ഹൈഡ്രോസ്ഫിയർ ഭൂമിയിൽ എത്ര ഭാഗമാണ് ജലമുള്ളത് എത്ര ഭാഗമാണ് യെസ് മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് ടു തേർഡ് ഓഫ് ദ എർത്ത് സർഫസിസ് വാട്ടർ അതുകൊണ്ട് ഭൂമി നമ്മൾ എന്ത് പറയും ജലഗൃഹം എന്ന് പറയും അല്ലേ വാട്ടർ പ്ലാനറ്റ് എന്നാണ് പറയുന്നത് ഇത് എത്ര ശ്രദ്ധിച്ചോളൂ എന്താ കണ്ടത് യെസ് ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് കണ്ടത് ടു തേർഡ് പാർട്ട് ഓഫ് ദി എർത്ത് സർഫസിസ് വാട്ടർ അതുകൊണ്ട് ഭൂമി എന്ത് പറഞ്ഞു ജലഗ്രഹം എന്ന് പറഞ്ഞു അല്ലേ ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഭൂമി എന്തുകൊണ്ടാണ് ജലഗ്രഹം എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമായതുകൊണ്ട് ചിത്രവും ശ്രദ്ധിച്ചാലോ എന്താണ് കണ്ടത് യെസ് ജലത്തിൻ്റെ മൂന്നവസ്ഥകൾ കണ്ടു ഏതൊക്കെയാണ് ജലത്തിൻ്റെ മൂന്നവസ്ഥകൾ ഒന്ന് ഖരം രണ്ട് ദ്രാവകം മൂന്ന് വാതകം സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഭൂമിയിൽ ജലം ദ്രാവക രൂപത്തിൽ എവിടെയെല്ലാം കാണപ്പെടുന്നു ഈ ചിത്രം ശ്രദ്ധിച്ചാലോ വേർ വി ക്യാൻ സീ ദ ലിക്വിഡ് ഫോം ഓഫ് വാട്ടർ വൺ ഇസ് ഓഷൻസ് സമുദ്രങ്ങൾ റിവേഴ്സ് നദികൾ ലേക്സ് തടാകങ്ങൾ സ്ട്രീംസ് അരുവികൾ അപ്പോൾ ഈ മേഖലകളിൽ ഈ പ്രദേശങ്ങളിലാണ് രൂപത്തിൽ ജലം കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ പറഞ്ഞ സമുദ്രങ്ങൾ അരുവികൾ തടാകങ്ങൾ കുളങ്ങൾ കിണറുകളിലൊക്കെ എന്തുണ്ട് ജലം കാണപ്പെടുന്നു രൂപത്തിൽ കാണപ്പെടുന്നു അല്ലേ അപ്പോൾ ഭൂമിയിൽ രൂപത്തിൽ ജലം കാണപ്പെടുന്നത് എവിടെയെന്ന് മനസ്സിലായല്ലോ നമുക്ക് മറ്റൊരു ചിത്രം കണ്ടാലോ ശ്രദ്ധിക്കൂ ഈ പ്രദേശങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗങ്ങൾ അറിയാമോ ഏത് ഭാഗമാണ് യെസ് ദിസ് ഈസ് പോളാർ റീജിയൻസ് ഏതാണ് ധ്രുവ പ്രദേശങ്ങളാണ് പോളാർ റീജിയൻസ് ഗുഡ് അതായത് ഈ പ്രദേശം മുഴുവൻ പോളാർ റീജിയൻ മുഴുവൻ മഞ്ഞക്കെട്ടകളാണല്ലേ അതായത് ജലം ഖര രൂപത്തിൽ എവിടെ കാണപ്പെടുന്നു പോളാർ റീജിയനിൽ കാണപ്പെടുന്നു ധ്രുവ പ്രദേശങ്ങളിൽ ജലം കാണപ്പെടുന്നത് ഖരരൂപത്തിലാണ് വാട്ടർ ഈസ് ഇൻ ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ് വെയർ ഇൻ പോളാർ റീജിയൻ അങ്ങനെയെങ്കിൽ അന്തരീക്ഷത്തിൽ ജലം കാണപ്പെടുന്നത് എങ്ങനെയാണ് യെസ് നീരാവിയായും ജലഗണങ്ങളായും കാണപ്പെടുന്നു വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം അതായത് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത് ഇൻ ദ സോളിഡ്സ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫോംസ് ആർ കോൾഡ് ഹൈഡ്രോസ്ഫിയർ അപ്പോൾ എന്താണ് ജലമണ്ഡലം വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ ശ്രദ്ധിക്കൂ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം വാട്ടർ ഫൗണ്ട് ഓൺ ദ ഇൻ ദ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗാഷസ് ഫോംസ് ആർ കോൾഡ് ദ ഹൈഡ്രോസ്ഫിയർ നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം ഏത് ജലമായിരിക്കും എസ് ഫ്രഷ് വാട്ടർ ശുദ്ധജലമാണ് ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ശുദ്ധജലമാണ് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് എങ്കിലും അതിൽ മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം മനസ്സിലായാലോ മൂന്നിൽ രണ്ട് ഭാഗം ജലം ഭൂമിയിലുണ്ട് അതിൽ നമുക്ക് എത്ര കുടിക്കാൻ പറ്റൂ വെറും മൂന്ന് ശതമാനം മാത്രമേ കുടിക്കാൻ പറ്റൂ എന്നാൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് ഒരു ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജലത്തിൻ്റെ അളവ് വെറും ഒരു ശതമാനത്തിൽ താഴെയാണ് ധ്രുവ പ്രദേശങ്ങളിൽ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞ് ജലത്തിൻ്റെ വൻ ശേഖരമാണ് ഭൂമിക്കടിയിലുള്ള ജലം മനുഷ്യന് ഉപയോഗിക്കാൻ ധാരാളം പരിമിതികൾ ഉണ്ട് മനസ്സിലായല്ലോ ജലത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് അതിൽ വളരെ കുറച്ച് ശുദ്ധജലമുള്ളൂ അതിലും വളരെ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ അത് ഓർമ്മയുണ്ടല്ലോ അതായത് ശ്രദ്ധിക്കൂ ഈവൻ ദോ ടു തേർഡ് ഓഫ് സർഫസ് ഓഫ് ദി എർത്ത് ഈസ് വാട്ടർ ബട്ട് ഓൺലി ത്രീ പെർസെൻറ്റ് ഓഫ് ഇറ്റ് ഈസ് ഫ്രഷ് വാട്ടർ

വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം ശുദ്ധജല സ്രോതസ്സുകളാണ് ഉള്ളത് ചിത്രം കണ്ടാലോ ശ്രദ്ധിക്കൂ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വാട്ടർ റിസോഴ്സ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവയെല്ലാം നിങ്ങൾക്ക് പരിചിതമായ ജലസ്രോതസുകളാണോ ഈ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നുണ്ടോ ഹൗ ദേ ബിക്കം പൊല്യൂട്ടഡ്സ് എങ്കിൽ എങ്ങനെയാണ് ഇവ മലിനമാകുന്നത് നമുക്കറിയേണ്ടേ നമുക്കൊരു പ്രോജക്റ്റിലൂടെ ഇത് കണ്ടെത്തിയാലോ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കൂ അപ്പോൾ നമ്മുടെ പ്രോജക്ടിൻ്റെ വിഷയം ജലമലിനീകരണമാണ് വിഷയം അല്ലേ അപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ കുറേ ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം കടന്നു പോകണം അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ എന്തു ചെയ്യുക വായിച്ചു മനസ്സിലാക്കിയിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യുക സഹായം ആവശ്യമാണെങ്കിൽ അധ്യാപകര് വിളിക്കുക ഒരു പ്രോജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ അപ്പോൾ ജലമലിനീകരണമാണ് നമ്മുടെ വിഷയം അപ്പോൾ അതിൻ്റെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒന്ന് നോക്കൂ ഒന്ന് പ്രശ്നം അനുഭവപ്പെടൽ നമുക്ക് പ്രശ്നം മനസ്സിലായി എന്താണ് നമ്മുടെ പ്രശ്നം ജലമലിനീകരണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ വിഷയം ഈ പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യണം എങ്ങനെയാണ് പഠനരീതി പഠനകാലം തുടങ്ങിയവ നിശ്ചയിക്കണം അല്ലേ ആസൂത്രണം തയ്യാറാക്കണം അതോടൊപ്പം വിവരശേഖരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വികസിപ്പിക്കുകയും വേണം ഇതിനുശേഷം എന്തു ചെയ്യും വിവരശേഖരണം നടത്തണം അല്ലേ വിവരശേഖരണം നടത്തണം തുടർന്ന് ശേഖരിച്ച വിവരങ്ങൾ ക്രമീകരിക്കണം ലഭിച്ച വിവരങ്ങൾ അപഗ്രതിച്ച് നിഗമനങ്ങളിൽ എത്തണം തുടർന്ന് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം ഓക്കെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോജക്റ്റ് അവതരിപ്പിക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് സംസാരിച്ച് സംശയ ദൂരീകരണം നടത്തുക ഓക്കെ അപ്പോൾ ഇവയെല്ലാമാണ് ഒരു പ്രോജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പ്രോജക്ടിൻ്റെ വിഷയം എന്താണ് അതെ ജലമലിനീകരണം വാട്ടർ പൊല്യൂഷൻ അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രോജക്റ്റിൽ പ്രധാനമായും നോക്കിയാലോ അതായത് പ്രധാന ശുദ്ധജല സ്രോതസ്സുകൾ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ മലിനീകരണ ഉറവിടങ്ങൾ സോഴ്സ് ഓഫ് പൊല്യൂഷൻ മലിനീകരണം മനുഷ്യരിലും ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അനിമൽസ് പരിഹാര നിർദ്ദേശങ്ങൾ സൊല്യൂഷൻസ് പ്രോജക്റ്റ് ചെയ്ത് അധ്യാപകർക്ക് അയക്കുമല്ലോ സംശയമുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുക ഓക്കെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് അല്ലേ പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് എസൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് നമുക്കൊരു ദൃശ്യം കണ്ടാലോ ശ്രദ്ധിക്കൂ എന്താ കണ്ടത് വ്യത്യസ്തമായ കൃഷി രീതികളാണ് കണ്ടത് അല്ലേ യെസ് സ്ഥലജല സോറി ശാസ്ത്രീയമായ സ്ഥലജല പരിപാലനത്തിലൂടെ നമുക്ക് ജലം സംരക്ഷിക്കാൻ കഴിയും അവ എങ്ങനെ നോക്കിയാലോ ശാസ്ത്രീയമായ സ്ഥലജല പരിപാലനത്തിലൂടെ നമുക്ക് ജലം സംരക്ഷിക്കാൻ കഴിയും അവ എങ്ങനെയാണ് നോക്കിയാലോ ശ്രദ്ധിക്കൂ പ്രൊമോട്ട് ടെറസ്റ്റ് ഫാമിംഗ് കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റിറ്റ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് അരക്കനട്ട് ദാറ്റ് ഹാവ് ഫൈബ്രസ് റൂട്ട് അലോങ് ദ റോക്കി ഹിൽസ് ലോപ്സ് വിത്ത് ഷാലോ സോയിൽ ഇൻസ്റ്റിഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി റോ instead of concrete use locally rocks and wood to create check dam along slopes construct earthen walls for soil conservation avoid construction activities and cultivation of crops like tapioca yam etc on steep slopes since these crops require frequent tilling planting trees on barren land do not dump household and industrial waste to the do not dump ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻറ്റു വാട്ടർ ബോഡീസ് പ്രൊട്ടക്ട് പാഡി ഫീൽഡ്സ് ഫോൺസ് ലേക്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഫ്രം റെക്ലമേഷൻ കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകൾ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ നാല് പേരുകളിലുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക മലഞ്ചരിവിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല് തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക മൺ മണ്ണ് സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചിനി ചേമ്പ് ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക തരിശ ഇടങ്ങളിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക ഗാർഹിക വ്യവസായ മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക വയലുകൾ കുളങ്ങൾ തടാകങ്ങൾ നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റ്യൂട്ട് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട്

മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധിയെന്ന ചെറു ഗ്രാമം വർഷത്തിൽ ശരാശരി അൻപത് സെൻറ്റിമീറ്ററിൽ താഴെ മാത്രമാണ് മഴ അതുതന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല ഉപരിതലത്തിൽ നിന്നും ഇരുപത് മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ കടുത്ത ജലക്ഷാമം ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ് സസ്യാവരണം ഇല്ലായ്മ മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ് തൊഴിൽ ഇല്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു മുൻപുള്ള റാലിഖൻ സിദ്ധിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബുറാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു അമിതമായി ജലം ആവശ്യമുള്ള കരിമ്പിനു പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി പകരം പൊതു കിണറുകൾക്ക് പ്രാധാന്യം നൽകി ഇന്നവർക്ക് ഏഴ് പൊതു കിണറുകൾ ഉണ്ട് അവയിൽ ഇഷ്ടം പോലെ വെള്ളവും ഗ്രാമത്തിൽ എവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുമുണ്ട് മണ്ണു സംരക്ഷണം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു ജനങ്ങൾ ഗ്രാമത്തിൽ എമ്പാടുമായി ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിച്ചു ഇന്നവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് കോളേജ് സ്കൂളുകൾ സഹകരണ സംഘങ്ങൾ മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെയുണ്ട് സക്സസ് സ്റ്റോറി ഓഫ് റാലേഗൻ സിദ്ധി Ralegan Siddhi is a small village in the Ahmednagar district of Maharashtra. It has an average annual rainfall of less than 50 cm and that too is irregular. Groundwater level more than 20 m below the surface. Wells that start drying when the summer begins. Severe water scarcity, high rate of soil erosion, lack of vegetative cover unstable agricultural production due to the dependence on rainfall unemployment and poverty were the story of ralegan siddhi till 1975 Sri babu rao hazare who retired from military services in 1975 organized the village youth for the development of ralegan siddhi he created public awareness on various agricultural development projects of the government he searched for better agricultural practices and tried discussing them with the villagers. It was then decided to cultivate onions instead of sugarcane, which require more water. They discouraged the construction of private wells. Instead, importance was given to public wells. Today, the village has seven public wells and plenty of water. They have minor irrigation projects.

ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രതിജ്ഞ തയ്യാറാക്കി അധ്യാപകർക്ക് അയക്കുമല്ലോ ലെറ്റ്സ് പ്രിപ്പയർ എ പ്രഡ്ജ് ടു അവയർ ദ പബ്ലിക് റിഗാർഡിംഗ് ദ നീഡ് ഫോർ പ്രൊട്ടക്ടിങ് ഫ്രഷ് വാട്ടർ സോഴ്സസ് ആൻഡ് സെൻഡ് യുവർ ടീച്ചർ ആസ് എ വോയിസ് മെസ്സേജ് ഓക്കെ കൊഞ്ചിങ് ദ തേർസ്റ്റ് ഓഫ് സോയിൽ മോസ്റ്റ് ഹൗസസ് ഹാവ് കോൺക്രീറ്റ് കോട്ടിയാർഡ്സ് സം പേവ് ദയർ കോർട്ടിയാർഡ്സ് വിത്ത് ചൈൽഡ്സ് ദേ ആർ പെർമനൻ്റ്ലി ബ്ലോക്കിംഗ് ദ ചാൻസ് ഓഫ് വാട്ടർ ടു

അതിന് പകരം കരിങ്കൽ ചീളുകൾ പാകൂ അവയ്ക്കിടയിൽ പുല്ലും വെച്ച് പിടിപ്പിക്കാം കാഴ്ചക്ക് ഭംഗിയുമുണ്ട് വെള്ളത്തിന് മണ്ണിലേക്ക് താഴുന്നതിന് തടസ്സവുമില്ല ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇത് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് ഇതിന് നമുക്ക് എന്ത് ബദലാണ് സ്വീകരിക്കാൻ എന്ത് ബദൽ സ്വീകരിക്കാം ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ മുറ്റങ്ങളൊക്കെ നമ്മൾ കോൺക്രീറ്റ് പാകി ജലത്തെ ഭൂമിയിലേക്ക് ആഴ്ന്നതങ്ങുന്നതിന് തടസ്സം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാടുണ്ടോ ഇല്ല അല്ലേ നിങ്ങൾക്കത് മനസ്സിലായി ഇനിയൊരു തുടപ്രവർത്തനമായാലോ ആക്ടിവിറ്റി വൺ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് എങ്ങനെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് എങ്ങനെ ഹൗ വാട്ടർ സോഴ്സ് ബിക്കം പൊല്യൂട്ട് പ്രവർത്തനങ്ങൾ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ പാഠപുസ്തകം ഭംഗിയായി വായിക്കണം സംശയമുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കാൻ മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കേ താങ്ക്